ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ബർത്തലോമിയോ സ്ലിഹായ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. സ്ലിഹായെക്കുറിച്ച് വളരെ ചുരുക്കം മാത്രമാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത് എങ്കിൽ കൂടിയും ഭാരതത്തിലേക്ക് സുവിശേഷവുമായി സ്ലിഹ വന്നിട്ടുണ്ടെന്നും തുടർന്ന് അർമേനിയയിലേക്ക് പോവുകയും അവിടെ വച്ച് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തുവെന്ന് സഭാ ചരിത്രകാരനായ യൗസേബിയസും വിശുദ്ധ ജെറോമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കം മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ബർത്തലോമിയോ സ്ലിഹ, ഇതുപോലെ അനേകം സ്ലിഹന്മാരെക്കുറിച്ചും വളരെ ചുരുക്കം മാത്രമാണ് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടിയും ഈശോയുടെ ഒരു സ്ലിഹ വളരെയധികം സൗഭാഗ്യങ്ങളുള്ളവനാണ് എന്ന് ലൂക്കാ സ്ലിഹ ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:12-19 വചനഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ രണ്ട് ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി ഈശോയുടെ ഈ തിരഞ്ഞെടുപ്പ്, സ്ലിഹന്മാരുടെ ഈ തിരഞ്ഞെടുപ്പ്. രണ്ടാമതായി ഈശോ ഈ സ്ലിഹന്മാരെ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നതെന്നുള്ളത്. ഒന്നാം ഭാഗം, ഈശോ തൻ്റെ സ്ലിഹന്മാരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? വലിയ ത്യാഗത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈശോ തൻ്റെ സ്ലിഹന്മാരെ തിരഞ്ഞെടുത്തത്. ഇതിനുവേണ്ടി തൻ്റെ അനേകം ശിഷ്യന്മാരിൽ നിന്ന് ഈ 12 തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഈശോ മലയിലേക്ക് പോകുന്നു. അവിടെ ദൈവത്തോടു കൂടി ഇരുന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ അരൂപിയിൽ, ത്യാഗത്തോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ നിന്നാണ് ഈശോ തൻ്റെ ഈ 12 തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് ഈശോ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നത്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 3:13 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? തന്നോടുകൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും പിശാചുകളെ പുറത്താക്കുന്നതിനും. എന്താണ് ഈശോയുടെ ഇഷ്ടമെന്ന് പറയുന്നത്? അത് ദൈവഹിതമാണ്. ആ ദൈവഹിതം അറിയുന്നതിന് വേണ്ടിയാണ് തമ്പുരാൻ രാത്രി മുഴുവൻ ദൈവത്തോടുകൂടിയിരുന്ന് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈശോയെ അറിയുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധ മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടോ ആയിരുന്നില്ല, പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. ഞാൻ ഇന്ന് ഈശോയെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് ഈശോയെ കുദാശകളിലൂടെ അറിയുന്നുണ്ടെങ്കിൽ, എനിക്ക് കുദാശകളിലൂടെ ഈ വരപ്രസാദം ലഭിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അതെൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല. അനാദിയിലെ എൻ്റെ തമ്പുരാൻ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ ഈശോയോട് ചേർന്നിരിക്കുവാനായിട്ട് എൻ്റെ ഈശോ എന്നെ തിരഞ്ഞെടുത്തതാണ്. ഈ സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നത്തെ ദിവസം നമ്മൾ വിവിധ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ, വിശുദ്ധ കുർബാനയിലെല്ലാം പങ്കുചേരുമ്പോഴെല്ലാം ഈ സൗഭാഗ്യത്തെ ഓർത്ത് നമുക്ക് തമ്പുരാൻ നന്ദി പറയാം. സുവിശേഷത്തിൽ വളരെ ചുരുക്കം മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ കൂടിയും എല്ലാ സ്ലിഹന്മാർക്കും ലഭിച്ച ആ സൗഭാഗ്യം നമുക്കും ലഭിച്ചിരിക്കുകയാണ്. ഈശോ തൻ്റെ അടുത്തിരിക്കാൻ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ദൈവഹിതമായിട്ട് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈശോയുടെ ആ സ്നേഹം ലഭിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. രണ്ടാമതായി, ഈശോ തൻ്റെ സ്ലിഹന്മാരെ പരിശീലിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ഈശോ പരിശീലിപ്പിക്കുന്നത്? ഈ സ്ലിഹന്മാരെ തിരഞ്ഞെടുത്ത് പ്രത്യേകമായിട്ട് അവരെ സ്ലിഹന്മാരെന്ന പേര് നൽകി, എന്നിട്ട് എപ്പോഴും കൂടെയായിരുന്ന, കൂടെ കൊണ്ട് നടന്ന് ഈശോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഈശോ അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈശോ ചെയ്തത്? ഈശോ സുവിശേഷം പ്രഘോഷിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈശോയെ ശ്രവിക്കുവാൻ വേണ്ടി അനേകം പേര് കടന്നു വരുന്നുണ്ട്. എന്താണ് ഈശോയിൽ നിന്ന് അവർ ശ്രമിക്കുന്നത്? ഈശോയിൽ നിന്ന് അവർ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അവർ ശ്രമിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അനേകം രോഗികൾ സുഖമാക്കപ്പെടുന്നുണ്ട്. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സൗഖ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയെ സ്പർശിക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈശോയെ സ്പർശിക്കാൻ ശ്രമിക്കുന്നത്? ഈശോയിൽ നിന്ന് വലിയ ശക്തി പുറപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സ്ത്രീഹന്മാരെ അടുത്ത് നിർത്തി ഈശോ ഇതെല്ലാം ചെയ്ത് കാണിക്കുമ്പോൾ ഈശോ ഇവരെ പരിശീലിപ്പിക്കുക തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:5-15 ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഇതെല്ലാം അടുത്തുനിന്ന് ചെയ്ത ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഇത് നിയോഗിക്കുന്നുണ്ട്. ഈശോ അവരോടും പറയുന്നുണ്ട്, നിങ്ങളും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുമെന്ന് പ്രഘോഷിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, പിശാചുകളെ ബഹിഷ്കരിക്കുവിൻ, ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി നിങ്ങൾ നൽകുവിനെന്ന് ഈശോ പറയുന്നുണ്ട്. അതായത്, ഈശോ തൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി പരിശീലിപ്പിക്കുന്നു. പ്രായോഗികമായ പരിശീലനം അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈശോയുടെ നാമം നമുക്കറിയാമെങ്കിൽ, അതായത് സത്യദൈവമായ ഏക സത്യദൈവമായ ഈശോയുടെ നാമം നമുക്കറിയാമെങ്കിൽ,
ഈ സ്ലീഹന്മാർക്ക് നൽകിയിരിക്കുന്ന അതേ ദൗത്യം നമുക്കുമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ഈശോ നൽകുന്ന പ്രേക്ഷിത ദൗത്യമുണ്ടല്ലോ, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കണമെന്ന്. ഈശോ ആകുന്ന, വചനമാകുന്ന ഈശോയെ, അപ്പമാകുന്ന ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈശോ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് ഈശോയെ ലോകത്തിന് പ്രഘോഷിക്കാൻ വേണ്ടി സാധിക്കും. സ്ലീഹന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ആ സൗഭാഗ്യം, ഈശോയുടെ പ്രത്യേക സ്നേഹിതന്മാരാകുന്നു, ഈശോയുടെ കൂടെ നിന്ന് പരിശീലിപ്പിക്കപ്പെടുന്ന ആ വലിയ സൗഭാഗ്യം നമുക്കുമുണ്ട്. ഈശോ നമ്മളെ പേര് ചൊല്ലി വിളിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവനായിരിക്കുന്ന ആ ഈശോയെ അറിയുന്ന ഒരു പശ്ചാത്തലത്തിൽ ജനിക്കുവാനും ഈശോയോടൊപ്പം ജീവിക്കുവാനും കൂതാശകളിലൂടെ നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ കർത്തവ്യ ബോധത്തോടുകൂടി